ഇന്നത്തെ യാത്രയിലെ നമുക്ക് പൊതിച്ചോറ് കഴിച്ചിട്ട് പോയാലോ? ബാഗിലുണ്ട്. ഇപ്പോൾ സമയം 1:45 ആയില്ലേ? തിരുവനന്തപുരത്തുനിന്ന് വരുമ്പോൾ കൊട്ടിയം കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് തിരിയുന്ന ബൈപ്പാസ് റോഡ്, അതിലൂടെ അഞ്ചാലം മോഡ്, അവിടെ നിന്ന് പ്രാക്കുളത്തേക്ക്. സാധാരണ ചോദിച്ച് വന്നു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് മാപ്പ്, ഗൂഗിൾ മാപ്പ് ഇട്ട് വരുന്നതായിരിക്കും നല്ലത്. കറക്റ്റ് സ്ഥലത്തെത്താം. ഇനി പ്രാക്കുളത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ബോർഡുകൾ കാണാം. എന്തൊക്കെയാ? സാമ്പ്രാണിക്കുടി ബോട്ടിംഗ്, സാമ്പ്രാണിക്കുടി കണ്ടൽക്കാടിലേക്കുള്ള സന്ദർശനം, സമയം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ധാരാളം ബോർഡുകളുണ്ട്. നമ്മുടെ കാറ് അവിടെ പാർക്ക് ചെയ്യിക്കുന്നതിനായി ഓരോ വീട്ടുകാരും മത്സരിക്കുന്നതായി എനിക്ക് തോന്നി. എന്തായാലും ഞങ്ങൾ നടന്ന് ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുവശത്തും പുതിയ കച്ചവട സങ്കേതങ്ങൾ പോലെ ഓരോ വീടുകളും മാറിയിട്ടുണ്ട്. കാരണം ഇവിടെ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന ഒരു പദവിയിലേക്ക് ഈ സ്ഥലം വളർന്നിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അതിൻ്റെയൊക്കെ ഒരു ആവേശവും തിമിർപ്പും അവിടെയുള്ള ജനങ്ങളിൽ കാണാനാകുന്നുണ്ട്. പൊതിച്ചോറൊക്കെ വഴിയരിയിലൊരു തിണ്ണയിലിരുന്ന് കഴിച്ചിട്ട് സമാധാനപരമായി ഇങ്ങോട്ട് വന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് 2024 നാലാം ഓണ ദിവസമാണ്, അവധി ദിവസമാണ്, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഇതാണ് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ബോട്ട് ജെട്ടി. ഈ കാണുന്നത് പ്രൈവറ്റ് ബോട്ടുകൾ വന്ന് ആളിനെ കൊണ്ടുപോകുന്ന സ്ഥലമാണ്. പക്ഷെ നമുക്ക് വ്യക്തമായ സൂചന തരാൻ ആളില്ലായകയാൽ എല്ലാവരും ഈ സൈഡിലേക്കാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പെർ ഹെഡിന് 150 രൂപയാണ് ടിക്കറ്റ്. ആദ്യം കണ്ടെടുത്ത് ടിക്കറ്റ് കുറവാണെന്ന് ആരോ പറയുന്നത് കേട്ടു. മട്ടും മെനയുമുള്ള ഒരു ബോട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നതും കാത്ത് ഞാൻ നിൽക്കുകയാണ്. ഓരോ കുടുംബത്തെയും കൊണ്ടുവന്നിട്ടുള്ള കുടുംബനാഥന്മാരുണ്ട്. അവർ അവരവരുടെ പരിവാരങ്ങളെ ബോട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് വലിയ വെപ്രാളത്തിലാണ്, ഞങ്ങൾക്കാദ്യം ഞങ്ങൾക്കാദ്യം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് കാൽ വയ്ക്കും, പിന്നോട്ടെടുക്കും, മുന്നോട്ട് വയ്ക്കും, പിന്നോട്ടെടുക്കും. എന്തായാലും ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്കതൊരു ബോറിംഗ് പരിപാടിയായിട്ട് തോന്നിയില്ല. നമ്മുടെ ബോട്ട് വരട്ടെ, അപ്പോൾ കയറാം. എന്തായാലും ഇവിടെ വന്നുള്ള ഈ തത്രപ്പാടിനും തയ്യാറെടുക്കലിനും കൂടി എല്ലാം കൂടി ഒരു 45 മിനിറ്റ് ഞാനിവിടെ വെയിറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. ഓരോ ബോട്ട് വരുന്നു, ആൾക്കാർ അതിലേക്ക് കയറുന്നു. ബോട്ടിൽ ക്രൂ ആയിട്ടൊന്നും ആൾക്കാരുണ്ടാവില്ല, അതിൻ്റെ ഒരു സ്രാങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇവിടെ നിൽക്കുന്നവർ തന്നെയാണ് അതിനെ പിടിച്ച് അടുപ്പിക്കുന്നതും കയറാൻ ശ്രമിക്കുന്നതും ഒക്കെ. ഇൻ കേസ് ആ ബോട്ട് അങ്ങോട്ടങ്ങനെ നീങ്ങി ബന്ധുക്കൾ പിടിച്ചുകൊണ്ടിരുന്നത് പോരായകയാൽ നീങ്ങി വല്ലത് സംഭവിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദ. ഓക്കെ, അങ്ങനെ എൻ്റെ ബോട്ട് വന്നു, അതിലേക്ക് ഞാനും കയറി, ഒപ്പം മറ്റൊരു കുടുംബവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. വല്ലാത്ത എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. കണ്ട സോഷ്യൽ മീഡിയ ചാനലിലൊക്കെ വ്ളോഗർമാർ ഈ സ്ഥലത്തെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കേരളത്തിലെ മനിലയാണെന്നും കേരളത്തിലെ തായ്ലൻഡാണെന്നും ലക്ഷദ്വീപ് പോലെയാണെന്നും ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണെന്നും പളുങ്ക് പോലുള്ള വെള്ളം ചിന്നിച്ചിതറി മുത്തുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സാധാരണ എൻ്റെ വ്ളോഗിങ് സമ്പ്രദായത്തിൽ ഞാനങ്ങനെ പറയാറില്ല, കാണുന്നതിനെക്കുറിച്ച് മാത്രം പറയുക എന്നൊരു രീതിയുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങളാണ് കാഴ്ചക്കാർ, ഞാനൊന്നും പറയില്ല, വിവരണം അങ്ങനെ ഉണ്ടാവില്ല എന്നർത്ഥം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തു. ഇതിനിടയ്ക്ക് ആരോ പറഞ്ഞു ഏകദേശം 21 മിനിറ്റ് യാത്ര ചെയ്യാനുണ്ട് എന്ന്. പക്ഷേ ഞാൻ ബോട്ടിൽ കയറി കണ്ണടച്ച് തുറന്നപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി. അപ്പോൾ കണ്ണടച്ച് തുറന്നത് 21 മിനിറ്റ് കൊണ്ടാണോ എന്ന് ചോദിക്കരുത്. അത് മാക്സിമം ഒരു 4 മിനിറ്റ് 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അറിയില്ല, മേ ബി മൈ വാച്ച്, എൻ്റെ വാച്ചിൻ്റെ ഇത് കൊണ്ടുള്ള വ്യത്യാസം വല്ലതും ആവാം, അറിയില്ല. നോക്കൂ ആകാശം എത്ര ഭംഗിയാണെന്ന് നോക്കൂ. നല്ല ഭംഗിയല്ലേ ആകാശം, മഴയൊന്നുമല്ല, ക്ലീനാണ്. ഇനി ജലം, ദൂരക്കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ജലമാണല്ലേ. ഇതാ നേരത്തെ വന്നവരെ കൊണ്ട് തിരികെ പോകുന്ന ബോട്ടുകളാണ്. അടുത്തേക്ക് ചെല്ലും തോറും അവിടെയുള്ള ജനങ്ങളുടെ ഒരു തതി, ജനങ്ങളുടെ ഒരു കൂട്ടം നമുക്ക് കാണാൻ പറ്റും. നിറയെ ആൾക്കാരാണ്, എണ്ണി നോക്കിയാൽ 10,000-ന് താഴെ ആൾക്കാർ അന്ന് അവിടെ ഉണ്ടാക്കും. എല്ലാവരും വെള്ളത്തിലാണ്. നോക്കൂ എന്താ രസം, എന്താ ഭംഗി അല്ലേ. ഇനി കണ്ടൽക്കാട് നിങ്ങൾ കണ്ടില്ല എന്ന് പറയരുത്, നോക്കിക്കൊള്ളണം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഈ വെള്ളത്തെ ഒന്ന് കാണിക്കുകയാണ്. കാരണം ഈ വെള്ളത്തിൽ കുട്ടികൾ കിടന്ന് ആഘോഷത്തോടെ നീന്തി തുടിക്കുകയാണ് കണ്ടോ.
വെള്ളത്തിൻ്റെ ഭംഗി കണ്ടോ നിങ്ങൾ? ക്രിസ്റ്റൽ ക്ലിയർ അല്ല അല്ലേ? അത് എനിക്ക് തോന്നുന്നതാണോ അറിയില്ല, നന്നായിട്ട് കലങ്ങിയിരിക്കുന്നതായി എനിക്ക് തോന്നുന്നു. ഇവിടെ നിറയെ ചെറിയ ചെറിയ കച്ചവട സംഘങ്ങളുണ്ട്. അവർ അതാ ഈ ഫാമിലി ഉണ്ടോ ഇവർ, അവരുടെ ബോട്ടിൽ എന്നെ കൂടെ കയറ്റി വന്നവരാ. അവരെന്നോട് പറഞ്ഞത് അവരിതിനെ ശരിക്കും ആഘോഷിക്കുന്നു, ഇഷ്ടമാണ് എന്നൊക്കെയാണ് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. നല്ല ആൾക്കാരാണ് അവർ. ഓക്കെ, ഇതേ നോക്കൂ, ഇത് കണ്ടോ ഇവിടെ ഈ ബോട്ടുകൾ ഇട്ടയ്ക്കുന്ന എന്തിനാണെന്നറിയോ? ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ബോട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ഈ ഇട്ടാവട്ടം ഒന്നുകൂടെ ചുറ്റിച്ചും കൊണ്ടുവരും. അതിന് നമ്മളവർക്ക് ഒരാൾക്ക് 100 രൂപ വെച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. ആർക്കും കാശിനോട് വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല എന്ന് തോന്നുന്നു. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വലിയ എമൗണ്ടായി ഇവരെല്ലാം പറയുന്നത്. അത്രയും അധ്വാനം കാണുമായിരിക്കും, അറിയില്ല കേട്ടോ. ഈ കായലിൽ കുത്തി തുഴഞ്ഞൊക്കെ പോകുമ്പോൾ ഈ ഷോൾഡർ പെയിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാവും അവർ ഇത്രയധികം എമൗണ്ടൊക്കെ നമ്മളോട് ചോദിക്കുന്നത്. അതായത് അതുവഴി ചുറ്റി ഇതുവഴി കറങ്ങി തിരിച്ച് ഇവിടെ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഓക്കെ ഫൈൻ, എന്തായാലും ഞാൻ അങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസിനൊന്നും ഞാൻ പോകുന്നില്ല, ഇവിടെയുള്ള കാഴ്ചകൾ പകർത്തുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് ഒന്നും പറയുന്നില്ല. എന്താണെന്നറിയോ, നിങ്ങളിത് ആസ്വദിക്കണം. ഞാൻ സംസാരിക്കൽ നിർത്തുന്നു, നിങ്ങൾ ഇത് ആസ്വദിക്കൂ, ഒപ്പം ഞാൻ വീഡിയോ പകർത്താം. ഓക്കെ, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് തിരിച്ച് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ ബോട്ട് വിടണം. അങ്ങനെ എന്ന് പറഞ്ഞാൽ വേറെ ആളില്ല, ഒരു മണിക്കൂറാകുമ്പോൾ പോകണം. പിന്നെ ഇതെന്ന് പിന്നെ നിങ്ങൾക്ക് ഈ ഗസ്റ്റുകളൊക്കെ തോന്നിയുള്ള ഈ തിരക്കുള്ളതാണ് വേണ്ടത്. ഞാൻ കണ്ട 4 ആക്ടിവിറ്റീസ്: ഒന്ന്, ഈ കണ്ടൽക്കാടിലെ മരച്ചില്ലകളിൽ കുട്ടികൾ കയറുന്നു, ഫോട്ടോ എടുക്കുന്നു, ഫാമിലി ഫോട്ടോസ്, സെൽഫി മുതലായവ. 2, കൊച്ചുകുട്ടികൾ ഈ വെള്ളത്തിൽ നീന്തി കളിക്കുന്നു. 3, മുതിർന്നവർ ഈ വെള്ളത്തിൽ, മുട്ടോളം വെള്ളത്തിൽ, അരയോളം വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. 4, കച്ചവട കേന്ദ്രത്തിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങി കഴിക്കുന്നു. ഇതാണ് ഇത് പറയൂ, അറിയാന്നുണ്ടെങ്കിൽ പറയൂ. താഴെ വീണു, എവിടെ വെക്കാൻ മൈക്ക്? താഴെ വീണു, അറിയാന്നുള്ള കാര്യം പറഞ്ഞു തരൂ. പറയും, എന്തൊക്കെയാ പറയണ്ടേ? ഇവിടെ കല്ലുമേക്ക എവിടെ കിട്ടുന്ന? അവിടെ അവിടെയാണോ? അവിടെ കല്ലുമേക്ക വള്ളത്തിൽ കുളിക്കുന്നുണ്ട്. ഓ, അത് ശരി. അപ്പൊ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. അവരത് പച്ചക്ക വിൽക്കാനുമാണ്, അതുപോലെ തന്നെ ഇവിടുന്ന് തന്നെ അവര് പിന്നെ റെഡിയാക്കി കൊണ്ടുവരുന്നതാണ്. നമ്മളിവിടെ ആദ്യമായിട്ടാണോ? നമ്മുടെ എന്റെ വീട് കൊല്ലത്ത് അടുത്ത് തന്നെയാണ്, ഞാനും ഫാമിലിയായിട്ട് വന്നിരിക്കുന്നത്. അത് ശരി. പക്ഷെ എങ്കിലും ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്. പേരെന്താ? എന്റെ പേര് നൈസാ. ഓക്കെ, അപ്പൊ ഞങ്ങള് സംഘാംഗങ്ങൾ. അതെ അതെ, അവര് വൈഫ്, മക്കള്. അപ്പം ഈ അവധി ഇന്ന് ഇവിടെ ആയിട്ട് ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ബോട്ടിലാണ് വന്നത്. വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയേക്കാണ്. നല്ലൊരു വൈബാണ്, നല്ല നല്ലൊരു എന്താ പറയുന്നത്, ഒരു ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഒരു പരിധിവരെ എല്ലാവർക്കും പറയാനുള്ളത് തന്നെയാണ് ആ സഹോദരനും പറഞ്ഞത്. ഒരവധിക്കാലം ചെലവിടാൻ വേണ്ടി ഇവിടെ വന്നതാണ്, നല്ല ഒരു അനുഭൂതിയാണ് എന്നൊക്കെ. ശരിക്കും അത് സത്യവുമാണ്. കാരണം മുമ്പൊരിക്കലും ഇങ്ങനെ ലൈഫിൽ വെള്ളത്തിലിറങ്ങി അധിക നേരം നടന്നിട്ടില്ല. ഹായ്, ഹലോ. ഓ,
ഇത്രയധികം നേരം സമയം സ്പെൻഡ് ചെയ്ത് വ്ലോഗിന് ലെങ്ത് കൂടി, കണ്ടൻറ്റ് വർദ്ധിച്ചു, ഇതൊക്കെ ആയിട്ടും എന്തുകൊണ്ട് എനിക്ക് മടുപ്പ് തോന്നുന്നില്ല? കാരണം അത് നിങ്ങളാണ്. ഐ ലവ് സാമ്പ്രാണിക്കൊടി എന്നെഴുതിയ ബോർഡിൻ്റെ അടുത്ത് നിന്ന് ധാരാളം പേർ ഫാമിലി ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. വളരെ ആനന്ദം തോന്നിയ ഒന്ന്, മൊത്തത്തിൽ ജനങ്ങൾ തമ്മിൽ ഒരു ഹാർമണി വന്നവർ തമ്മിൽ ഉണ്ട്. അവർ പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്, പരസ്പരം ചിരിക്കുന്നുണ്ട്, ഒരു ഫാമിലിയിലെ അംഗങ്ങളെ പോലെ. മത, ജാതി, വർഗ, വർണ്ണ വിവേചനങ്ങൾ ഒന്നുമില്ലാതെ ഒരു മാവേലി നാടുപോലെ ഇവൻ അരയ്ക്കൊപ്പം വെള്ളം നിൽക്കുമ്പോഴും ജനങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്നത് വല്ലാത്ത ആനന്ദമാണ്. ഇത് ഒരു പൂരപ്പറമ്പിലും ഞാൻ കണ്ടിട്ടില്ല, ഒരു ഉത്സവപ്പറമ്പിലും ഞാൻ കണ്ടിട്ടില്ല, ഒരു ആഘോഷവേളകളിലും ഞാനിത് കണ്ടിട്ടില്ല. അതിവിടെ കണ്ടു. ജനങ്ങൾ തമ്മിൽ കശപിശയില്ലാതെ വളരെ സന്തോഷത്തിൽ കഴിയുന്ന നിമിഷങ്ങൾ, മണിക്കൂറുകൾ. ജലത്തിൻ്റെ ഈ സൈക്കോളജി എന്താണ്? ജലം കൊണ്ട് നമ്മളെല്ലാം ഒന്നാവുന്നത് എങ്ങനെയാണ്? കാരണം നമ്മുടെ ശരീരത്തിൽ 90% ജലമാണ്. അതുകൊണ്ടാണ് പ്രളയം വന്നാലും ഇതുപോലുള്ള നല്ല നിമിഷങ്ങളിലും ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ അതിർവരമ്പുകളും തരം തിരിവുകളും വേലിക്കെട്ടുകളും മാച്ച് കളയുന്നത്, ഒന്നാകാൻ ആഗ്രഹിക്കുന്നത്. സത്യമാണോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഹലോ, എക്സ്ക്യൂസ് മീ, ഞാനേ ഇങ്ങനെ സംസാരിക്കാതെ നടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതല്ലേ നല്ലത്. നിങ്ങൾ എന്നോടൊപ്പം നടക്കുന്ന പോലെ എനിക്കൊരു ഫീല്, അതുപോലെ നിങ്ങൾ ഇത് ആസ്വദിക്കുന്നത് പോലെ എനിക്കൊരു തോന്നലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. കാണൂ കേട്ടോ, പിന്നീട് മിണ്ടാം. എന്താ, അതുപോലെ ഞാനും ഈ വെള്ളത്തിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സംസാരിക്കില്ല എന്ന് പറഞ്ഞ് ഇത്ര നേരം സംസാരിച്ചത് ആര് എന്ന്. എന്നിലെ മൗനി വാചാലനായതാണ്. ഞാൻ സത്യത്തിൽ സംസാരിച്ചില്ല. എൻ്റെ മൗനം സംസാരിക്കുന്നതിനും ശബ്ദമുണ്ടായിരുന്നു എന്ന് മാത്രം. അത് എൻ്റെ തെറ്റല്ലല്ലോ, ആണോ? എന്ത് ചെയ്യുവാ, കിട്ടിയോ മീന്? കുഞ്ഞു മീനല്ലേ? കണ്ടോ, കാഴ്ചകൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? കമൻസ് രേഖപ്പെടുത്തണം. ഓക്കെ, എല്ലാ കമൻസിനും ഞാൻ മറുപടി തരാൻ വേണ്ടി ശ്രമിക്കും. കാരണം നമ്മളൊരു കുടുംബമല്ലേ, അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഏ, എന്ത് പരിപാടി? സൂപ്പറാ? ആ ഓക്കെ. ഈ സ്ഥലത്തിന് ഒരു തപസ്ഥലിയുടെ സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവിടെ വരുമ്പോൾ കർമ്മകാന്ഡത്തിലുള്ള പ്രാരബ്ധങ്ങൾ മുഴുവൻ മറക്കുന്നു, ദുഃഖങ്ങൾ എല്ലാം മറക്കുന്നു. കയ്യിൽ കാശുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇല്ലായിരുന്നു, ആരോടെങ്കിലും വഴക്കിട്ടോ,
ആരോടെങ്കിലും സ്നേഹസംഭാഷണങ്ങൾ നടത്തിയോ, എല്ലാം മറന്നുപോകുന്ന ഒരു അനസ്തീഷ്യ നൽകിയ പോലെ എല്ലാം മറന്ന് പ്രകൃതിയോട് ചേർന്ന് ഒരവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അത് പറയണം. ഫസ്റ്റ് എവിടെ നിന്നായിരുന്നേ? രസമുണ്ടല്ലേ. ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന് ഭാവിയിൽ ഞാൻ കാണുന്ന വളർച്ചയുടെ സാധ്യതയിൽ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് എന്താണെന്നറിയോ? കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും പലർക്കും ജലം വല്ലാത്ത പേടിയാണ്. ആ പേടി മാറ്റാൻ ഒരിടം. അതുപോലെ ഈ വെള്ളം നല്ല ഹൈജീനിക് ആയാൽ, നല്ല തെളിഞ്ഞതായാൽ, അടിത്തട്ടിലെ അഴുക്കെല്ലാം മാറി നല്ല മണൽ വിരിച്ച് നന്നാക്കിയാൽ തെളിഞ്ഞ വെള്ളത്തിൽ നീന്തി തുടിക്കാൻ പഠിക്കാൻ കൊച്ചുകുട്ടികൾക്ക് കഴിയും. ഒരു ചെറിയ ടിക്കറ്റ് ചാർജ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് മഹാഭാഗ്യമാണ്. അല്ലാതെ ഏതെങ്കിലും സ്പോർട്സ് ക്ലബിൻ്റെ സ്വിമ്മിംഗ് പൂളോ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടൂറിസ്റ്റ് റിസോർട്ടിലെ വാട്ടർ പൂളുകൾ ഉപയോഗിച്ച് ആ നീന്തൽ പഠിക്കാൻ നാം ശ്രമിക്കുകയാണെങ്കിൽ, നമുക്ക് കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അങ്ങനെ വലിയ ഒരു സാധ്യതയ്ക്ക് ഇവിടെ ഓപ്ഷനുണ്ട്. നന്നാവട്ടെ, എല്ലാം നല്ലതാവട്ടെ. യൂട്യൂബിൽ എന്തൊക്കെ ഉണ്ട് ചേട്ടാ? എനിക്കെന്തെങ്കിലും വേണമല്ലോ. ഒരു സംഘം വരുന്നുണ്ട്, വന്നോട്ടെ ഇങ്ങോട്ട് കേട്ടോ. ഇന്ന് തിരക്ക് കൂടുതലാണ് അവിടെ. അതെ, സാധാരണ എന്നും ഇങ്ങനെയാണോ? ഇവിടെ പിന്നെ കാണാൻ ഇത് ഈ കണ്ട ഈ രണ്ട് തുരുത്തേ ഉള്ളോ? വേറെ ബോട്ടിൽ പോണോ? ഞാൻ എന്തെങ്കിലും വാങ്ങി കഴിക്കാറുണ്ട് ഇവിടെ പോയാലും, കാരണം അതൊരു സോഷ്യൽ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നതാണ്. നമ്മൾ റോൾ പ്ലേ ചെയ്യുന്ന പോലെ, നിങ്ങൾ കച്ചവടക്കാരൻ, ഞാൻ വാങ്ങുന്നയാൾ, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾ, ഞാൻ അധ്യാപകൻ, ഇങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കാറുണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലും ഒന്ന് വാങ്ങി കഴിക്കാറുണ്ട്, അതൊരു രീതിയാണ്. പക്ഷേ എന്തോ, ഞാൻ ഓരോ സ്ഥലത്ത് പോയി എന്തുണ്ട് എന്ന് ചോദിക്കും, ചുറ്റുപാട് കാണും, പിന്നെ ഞാൻ ഒന്നും വാങ്ങി കഴിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, എനിക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ഭാവിയിൽ അങ്ങനെ എന്തും വാങ്ങി കഴിക്കാനൊക്കെ തോന്നുന്ന രീതിയിൽ എല്ലാം മാറും എന്ന് ഞാൻ കൊതിക്കുകയാണ്. ബിക്കോസ് ഐ ലവ് ദിസ് പ്ലേസ്. ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം, ഇവിടെ ഒരു സ്വദേശി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫോറിനേഴ്സ് ആരും തന്നെ ഈ ഭാഗത്ത് ഇല്ല. അതെന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല. പിന്നെ മറ്റൊന്ന്, ഇവിടെ ധാരാളം ചെറിയ ചെറിയ കച്ചവട സംവിധാനങ്ങളുണ്ട്. അവർ കച്ചവടം ചെയ്യുന്നത് പൈനാപ്പിൾ കട്ട് ചെയ്യുന്നു, മുളക് പൊടി ഉപ്പുപൊടി വിതറുന്നു, ഒരു ഗ്ലാസ്സിൽ വയ്ക്കുന്നു, അങ്ങനെയൊക്കെ ഓരോ ജീവിതമാർഗ്ഗങ്ങൾ അവരുടെയൊക്കെ. അവരിതൊക്കെ തയ്യാറാക്കുന്നതും ഇതിൻ്റെ അരികിലും സൈഡിലും ഒക്കെ വച്ചിട്ട് തന്നെയാണ്. അവരുടെ കയ്യിൽ പ്ലാസ്റ്റിക് പോലുള്ള എന്തോ ഒരു ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അവർ കൈ കഴുകുന്നതും ഇതൊക്കെ കഴുകുന്നതും ഏത് വെള്ളത്തിലാണ് എന്ന് എനിക്കറിയത്തില്ല. അവരുടെ അടുത്ത് അങ്ങനൊരു വെള്ളമൊന്നും ഞാൻ കണ്ടില്ല. വള്ളങ്ങളുണ്ട്, ചില വള്ളങ്ങളിൽ ബക്കറ്റിൽ അഴുക്ക് വെള്ളം വച്ചിട്ടുണ്ട്. ഫോറിൻ രാജ്യങ്ങളിലൊക്കെ ഈ ജലവുമായി ആശ്രയിച്ചിട്ടുള്ള വിനോദ കായിക പരിപാടികൾ ധാരാളമുണ്ട്. വാട്ടർ ബലൂണുകൾ, വാട്ടർ സ്പോർട്സ്, കയാക്കിംഗ് മുതലായിട്ടുള്ളവ, അതൊക്കെ വലിയ രീതിയിലുള്ള സംരംഭങ്ങളാണ്. പിന്നെ ആ ജലം എപ്പോഴും ഫുൾ ടൈം അവർ ഇൻസ്പെക്ഷന് വിധേയമാക്കിക്കൊണ്ടിരിക്കും, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നർത്ഥം. അതിൻ്റെ പി എച്ച് മൂല്യം, അതിലെ രാസഘടന, എന്തെങ്കിലും അണുകങ്ങൾ കലർന്നിട്ടുണ്ടോ,
മാലിന്യങ്ങൾ കലർന്നിട്ടുണ്ടോ, യൂറിൻ പോലുള്ള എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഭാവിയിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ വരും. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം അല്ലേ. ദേഹത്തിന് വെള്ളത്തിറങ്ങണ്ട, വെള്ളത്തിറങ്ങണ്ട, നീന്താൻ പ്രശ്നമില്ല. കടിക്കോ? ഇല്ല, അത്ര ഫ്രണ്ട്ലി അല്ല. ഫ്രണ്ട്ലി അല്ല. പലരും മിഡിൽ ക്ലാസ് ഫാമിലിയോ അതിൻ്റെ താഴെയുള്ളവരോ ആണ് ഇവിടെ വന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അവരെല്ലാം കുട്ടികളുടെ സന്തോഷത്തിനു വേണ്ടി അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് കൂടിയാണ് എന്ന് നമുക്ക് അറിയാനാകും. കാരണം എല്ലാവരും നോക്കി നിൽക്കുകയാണ് അവരുടെ കുഞ്ഞുങ്ങൾ ഈ വെള്ളത്തിൽ കളിക്കുന്നത്. അവരെത്രമാത്രം സന്തോഷിക്കുന്നു ആ കുട്ടികൾ. പലരും അതിൽ പൂർണ്ണമായും മുഴുകി ഈ വെള്ളത്തെ വിശ്വസിച്ച്, ഈ സ്ഥലത്തെ വിശ്വസിച്ച്, മുങ്ങിപ്പോവില്ലല്ലോ, തിരയില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ വിശ്വാസം ഉൾക്കൊണ്ട് അവർ മുഴുകി കഴിയുകയാണ് ഈ സമയം അത്രയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒന്ന് ചിന്തിച്ചത്, ഈ വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം, ഇതിൻ്റെ രാസഘടന, ഇവ കാര്യങ്ങളെ കൂടെ കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നൊരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അതുപോലെ ഈ ഭാഗത്തെങ്ങും ഒരു ബോർഡ് കണ്ടില്ല, ഇവിടെ തുപ്പരുതെന്നോ വേസ്റ്റ് ഇടരുതെന്നോ. ഇതൊക്കെ ഒരു ബോധവൽക്കരണം കൂടി ആവശ്യമാണ്. കാരണം ആർക്കും അറിയില്ലല്ലോ, പലരും ഓരോന്ന് ഈ ഭാഗത്തു നിന്നൊക്കെ വാങ്ങുന്നുണ്ട്. കണ്ടോ, ഇവിടെ കക്ക പൊളിച്ച് വിൽക്കുകയാണ്. എല്ലാവരും അവരവരുടെ ജീവിതമാർഗങ്ങളാണ്, അവരും ഒക്കെ ജീവിക്കട്ടെ ഈ കൂട്ടത്തിൽ, അവരുടെയൊക്കെ ലൈഫിന് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമല്ലോ. അത് എല്ലാം നന്മയ്ക്കാണ്. ഒപ്പം ഇത് വാങ്ങി കഴിക്കുന്നവരുടെ സുരക്ഷ, ഈ ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടായേക്കാവുന്ന എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മുൻകൂട്ടി ചെറുത്ത് നിർത്തേണ്ട ആവശ്യകത, ഇതൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകേണ്ടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ ബെഞ്ച് മാർക്കുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിക്കവാറും എല്ലാ ഫോറിൻ കൺട്രീസിലും ഈ കാര്യങ്ങളിൽ നല്ല ചെക്കിംഗ് ജാഗ്രത ഉണ്ടായിരിക്കും, അവർ അലേർട്ട് ആയിരിക്കും. സത്യമല്ലേ? നമ്മളിവിടെയൊക്കെ ഭൂതത്താൻകെട്ടിലും മറ്റുമൊക്കെ ഓരോ കാഴ്ചകൾ കണ്ടതാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന മാധ്യമ രാഷ്ട്രീയ ബ്യൂറോക്രാറ്റിക് സംവിധാനങ്ങളിൽ നിന്നും മാറി എല്ലാം മുൻകൂട്ടി നല്ല പദ്ധതികളിലൂടെ ഒരു ക്ലീൻ ആറ്റിറ്റ്യൂഡ്, ഒരു പ്യുവർ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി കൊണ്ടുവരണേ എന്നുള്ള ഒരാഗ്രഹമാണ് സാഫ്രോൺ പ്രകടിപ്പിക്കുന്നത്, അത് പ്രാർത്ഥിക്കുന്നത്. വിമർശനങ്ങൾ അല്ല, ഇതൊക്കെ തന്നെ ധാരാളം എന്ന് കരുതുന്നവരുടെ മുമ്പിൽ അല്ല ഈ പറയുന്നത്. കാരണം ആഗ്രഹങ്ങളാണല്ലോ നമുക്ക് ജനാധിപത്യ സംവിധാനത്തിൽ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുക, ആഗ്രഹമാണ് ഈ പറയുന്നത്. അപ്പോഴേക്കും ആൾക്കാരെ കൊണ്ടുവന്ന ഒരു ബോട്ട് അവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു ബോട്ടാണ്, നമുക്ക് അതിൽ കയറാമെന്ന് തോന്നുന്നു. ഞാൻ അവിടേക്ക് നടന്നു. അവിടെ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമുണ്ട്. ആ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു വശം നന്നായിട്ട് ചാഞ്ഞ് മുങ്ങിയിരിക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ സ്ലിപ്പാവുന്നുണ്ട്. മുൻപൊരു പ്ലാറ്റ്ഫോമിൽ വന്നിറങ്ങിയതായിരുന്നു. അതിൻ്റെ സ്റ്റെപ്പുകൾ, നാലഞ്ച് സ്റ്റെപ്സുണ്ട്, അവയെല്ലാം വളരെ സ്റ്റീപ്പായിട്ട് ഡാമേജായ നിലയിലായിരുന്നു. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ എന്നൊരു പ്രാർത്ഥന. കാഴ്ചകൾ കണ്ടും കാര്യങ്ങൾ പറഞ്ഞും ആഗ്രഹം പ്രകടിപ്പിച്ചും ഇടയ്ക്കിടയ്ക്ക് കൊച്ചുകുട്ടികളോട് സംവദിച്ചും ഒക്കെ നമ്മളിവിടെ ഒരു മണിക്കൂറോളം സമയം ചെലവിട്ടു. ഇനി നമ്മൾ തിരികെ പോവുകയാണ്. തിരികെ പോകുമ്പോഴും നമ്മുടെ ഓർമ്മകൾ, ആ സ്ഥലത്തിൻ്റെ ഓർമ്മകൾ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. കാഴ്ചകൾ മാഞ്ഞു പോകാത്തതാണ്. അത്രയ്ക്ക് നമ്മളുമായി ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് എത്താൻ കഴിയുന്ന
ഒരു കണ്ടൽ കാട്, കണ്ടൽ തുരുത്താണ് അത്. ഏതോ ഒരു ആത്മബന്ധത്തിൻ്റെ ചെറിയ ചങ്ങലക്കണ്ണി പോലെ ശ്രദ്ധേയമായ ചില ഫ്രെയിമുകളെ നമുക്ക് നൽകിയ, ചില ചിന്തകളെ നമുക്ക് നൽകിയ, കൂടുതൽ മെച്ചപ്പെടണമെന്നുള്ള ആഗ്രഹം നമ്മിൽ ബ്രെയിനിൽ ഉദിപ്പിച്ച ഈ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വളരെ വർത്താണ്, വാല്യുബിളാണ്. സത്യത്തിൽ പോയിട്ടും പോകാതെ ബോട്ടിൽ തിരികെ യാത്ര ചെയ്യുമ്പോഴും ഇവിടുത്തെ ഓർമ്മത്തുരുത്തിൽ ഒഴുകി നടക്കുന്ന, മുങ്ങി നടക്കുന്ന, നീന്തി നടക്കുന്ന ഒരു സാഫ്രോൺ എന്ന കുഞ്ഞിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹായ്, ഹായ്. ഒരു ഹായ് പറഞ്ഞപ്പോൾ തിരിച്ചു തന്ന ഒരു ഡാൻസിങ് ബീറ്റ് കണ്ടോ ആ മൂന്നര വയസ്സുകാരി? ശരിക്കും ആനന്ദമാണ്, സ്നേഹമാണ്, ഒരു ഹാർമണിയാണ് ഇവിടെ കാണുന്നതും അറിയുന്നതും. എല്ലാം എൻ്റെ കുടുംബത്തിലെ എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ തോന്നി. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അവർക്ക് ഇവിടെ നിന്ന് പോയാൽ ഒരു തുമ്മൽ പനി പോലും വരരുതേ ഈശ്വര ദൈവങ്ങളെ എന്ന്. നമുക്കിനി തിരികെ പോകാം. തിരികെ പോകുമ്പോൾ മനസ്സിലേറ്റുന്ന ഒരു കൊഞ്ചലും ലാളനയുമുണ്ട്. വെള്ളത്തിൽ കളിച്ച ബാല്യങ്ങളെപ്പോലെ ഈ സ്ഥലത്തോട് വാത്സല്യത്തോടെ, ഇനിയും നീ വളരണം, വലുതാവണം, നാട്ടിലും വീട്ടിലും നന്മയുള്ളതായി മാറണം, പേര് കേൾക്കണം, പ്രശസ്തി ഉണ്ടാവണം, ലോകമറിയണം. ആ നന്മകളിലേക്ക് നയിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. ഞങ്ങൾ സാഫ്രോൺ ഫാമിലി.